ജോർജ്, ഈ ഒരു സന്ദേശമല്ലേ സമൂഹത്തിന് CPM നൽകുന്നത്? അതല്ലെങ്കിൽ മറിച്ച് ഇവർ മറ്റാരുടെയെങ്കിലും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളാണ് എന്നതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഇപ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ളൊരു വിശദീകരണങ്ങൾ വന്നപ്പോൾ അതിൽ ഈ RSS-കാരാൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടവർ എന്ന രീതിയിലാണല്ലോ, അല്ലെങ്കിൽ RSS-കാരെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർ എന്ന രീതിയിലാണല്ലോ, പക്ഷെ അങ്ങനെ ഒരു ബോംബ് അറ്റാക്ക് അവിടെ ഉണ്ടായതായിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ നൽകുന്ന സന്ദേശം? ഇപ്പോൾ ഷമാസ് പറഞ്ഞതിനെ എനിക്കും ന്യായീകരിക്കേണ്ടി വരികയാണ്, കാരണം ഇത് തെറ്റായ ഒരു സന്ദേശമാണല്ലോ, ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് ആദരമൊരുക്കുക എന്നുള്ളത്. ബോംബ് നിർമ്മാണത്തിനിടെ കൊലയപ്പെട്ടു എന്നത് നിങ്ങളുടെ വ്യാഖ്യാനമാണല്ലോ. ഇപ്പോൾ കോൺഗ്രസും BJP നടത്തിയിട്ടുള്ള വ്യാഖ്യാനം അതിപ്പോൾ നിങ്ങൾ കൂടി ഏറ്റുപിടിക്കുകയാണ്. ഇവിടെ എന്താണ് ഈ സംഭവം ഇപ്പോൾ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ കാരണം? ഈ രണ്ട് സഖാക്കൾ അന്ന് കൊലയപ്പെട്ട സമയത്ത് CPM പാനൂർ ഏരിയ കമ്മിറ്റി വളരെ വ്യക്തമായി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് ഇത് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. പക്ഷെ അന്ന് UDF ഗവൺമെൻ്റ് ആയിരുന്നു. UDF ഗവൺമെൻറ് RSS സഹായിക്കുന്ന നിലപാടാണെന്ന് സ്വീകരിച്ചത്. ഇപ്പോൾ ഇവിടെ എന്താ വിവാദം? അന്ന് ആ സഖാക്കൾ കൊലയപ്പെട്ട സമയത്ത് പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ആ സഖാക്കളുടെ സംസ്കാര ചടങ്ങുകളുടനീളം പാർട്ടി നേതൃത്വം ഒന്നടങ്കം പങ്കെടുത്തിട്ടുണ്ട്. ആ ബോഡി പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഏറ്റുവാങ്ങിയത് പാർട്ടി അന്നത്തെ ജില്ലാ സെക്രട്ടറിയായിരുന്ന സഖാവ് PJ MV MLA ആയിരുന്ന TV രാജ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെയായിരുന്നു. ആ മൃതശരീരം അന്ന് CPM പാനൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അതിനുശേഷം അവിടെ അവരുടെ നാട്ടിൽ AKG നഗറിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടെ സ്തൂപം പണിതിരുന്നു. എല്ലാ വർഷവും അനുസ്മരണ യോഗം ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ അവിടെ സംഘടിപ്പിക്കാറുണ്ട്. അന്തരിച്ചുപോയ CPM അന്നത്തെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ഉൾപ്പെടെ ആ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അന്നൊന്നുമില്ലാത്ത ഒരു വിവാദം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് വളരെ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. അപ്പോൾ CPM ഇങ്ങനെ ബോംബ് നിർമ്മിക്കുന്നു, CPM നാട്ടിനകത്ത് വലിയ അക്രമത്തിന് ഒരുക്കം കൂട്ടുന്നു എന്ന് ഇവിടെ പ്രചരിപ്പിക്കേണ്ടത് UDFന്റെയും BJPയുടെയും ആവശ്യമാണ്. പക്ഷേ ശ്രീ പോലീസ് FIR പറഞ്ഞിരുന്നത് ഇവർ കൊല്ലപ്പെട്ടു, ശേഷമുള്ള അന്വേഷണങ്ങളിൽ മറിച്ച് എന്തെങ്കിലും തെളിവുകൾ വന്നിരുന്നോ? നിങ്ങളുടെ കൈവശം അത്തരം തെളിവുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ കൈമാറിയിരുന്നോ? തുടർന്നുള്ള പോലീസ് അന്വേഷണം എങ്ങനെയായിരുന്നു? ബോംബ് നിർമ്മാണത്തിനിടയിൽ അല്ല ഈ രണ്ടുപേരും കൊല്ലപ്പെട്ടത് എന്ന കാര്യം തെളിഞ്ഞിട്ടുണ്ടോ? ബോംബ് നിർമ്മാണത്തിനിടയിലല്ല അവർ കൊലയപ്പെട്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പാനൂരും പരിസര പ്രദേശങ്ങളും ഞങ്ങളുടെ നിരവധി സഖാക്കളെ അതിക്രൂരമായി ബോംബെറിഞ്ഞും വെട്ടിയും RSS സംഘം കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ആ ഘട്ടത്തിലായിരുന്നു പള്ളിച്ചാൽ വിനോദ്. അദ്ദേഹത്തെ അതിക്രൂരമായിട്ടാണ് RSS സംഘം ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ആ പ്രദേശത്തായിരുന്നു ഒരു തൊഴിലുറപ്പ് തൊഴിലാളി. ആ ഒരു സ്ത്രീ ജോലിയെടുക്കുന്ന സമയത്ത് സെൻട്രൽ പോലൂർ ഭാഗത്ത് RSS കേന്ദ്രത്തിൽ വെച്ച് ബോംബ് പൊട്ടി അതിക്രൂരമായി അതിഭീകരമായി പരിക്കുപറ്റി ആശുപത്രി കിടക്കുന്ന നിലയുണ്ടായത്. അപ്പോൾ പൊയിലൂരും സെൻട്രൽ പോലൂരും പരിസരത്ത് RSS തുടർച്ചയായി അക്രമം നടക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ തുടർച്ചയിലാണ് ഈ രണ്ട് സഖാക്കൾക്കെതിരായിട്ടും ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അല്ല, അങ്ങനെ ആക്രമണമുണ്ടായി ഈ സഖാക്കൾക്കെതിരെ RSS എന്നാണോ, അതോ RSS ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടവർ എന്നാണോ അന്ന് ഈ രണ്ടാമത്തെ കാര്യമായിരുന്നു അന്ന് പാർട്ടി പറഞ്ഞിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണൻ അന്നത്തെ ആദ്യത്തെ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് പാർട്ടിയുമായി ഇതിന് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്, എതിർ പ്രചാരണങ്ങളാണ് ബാക്കിയുള്ളവ എന്നെല്ലാമാണ്. അതായത് ഈ ബോംബ് നിർമ്മാണത്തിനിടെ എവിടെ ആളുകൾ മരിക്കുമ്പോഴും ആദ്യം CPM റിയാക്ഷൻ ഇതായിരിക്കും. ഏറ്റവും ഒടുവിൽ പാനൂരിലും അങ്ങനെ തന്നെയാണ്, അത് പാർട്ടിയുമായി ഒരു ബന്ധമില്ല എന്നാണ്. പക്ഷേ പിന്നീട് ഈ കൊല്ലപ്പെട്ട ആളുകളുടെ വീട്ടിൽ CPM നേതാക്കൾ പോയല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതൊരു മനുഷ്യത്വം എന്ന രീതിയിലാണ് പ്രതികരിക്കുന്നത്. പിന്നീട് അവിടെയും സ്മാരകം ഉയരുമോ എന്നറിയില്ല. അപ്പോൾ ഈ വിഷയത്തിലും അങ്ങനെയായിരുന്നു, ആദ്യം തള്ളിപ്പറയുകയായിരുന്നു, പിന്നീട് പതുക്കെ പതുക്കെ രക്തസാക്ഷിത്വം ആചരിച്ചു വരുന്നു, പിന്നെ ഒടുവിൽ സ്മാരകമായി അത് ഉയർന്നു വരുന്നു. പക്ഷേ ഇവിടെ അന്നത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ്? അത് പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തിയത് മാത്രമാണോ RSS-കാരാണ് ഈ രണ്ടു പേരെയും കൊന്നതെന്ന്? പോലീസ് അന്വേഷണത്തിൽ എവിടെയും അങ്ങനെയില്ലല്ലോ.
ഈ വിഷയം പാർട്ടി തള്ളിപ്പറഞ്ഞിരുന്നില്ല. പാർട്ടി പാനൂർ ഏരിയ കമ്മിറ്റി വളരെ കൃത്യമായും ആ വിഷയത്തിൽ അന്ന് കൊടുത്ത പ്രസ്താവന ഞാൻ വായിക്കാം. ചെറ്റക്കണ്ടി ബോംബ് സ്ഫോടനത്തിൽ CPI അനുഭാവികളായ രണ്ടുപേർ കൊല്ലപ്പെടുകയും രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നുമാണ് CPMന്റെ പാനൂർ ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടത്. CPIM പ്രവർത്തകൻ പള്ളിച്ചാലിൽ വിനോദനെ RSSകാർ ബോംബെറിഞ്ഞ് കൊന്ന അതേ പഞ്ചായത്തിലാണ് ഈ സംഭവവും. പോയിലൂരിലും സമീപ പ്രദേശങ്ങളിലും അടുത്തകാലത്ത് RSS നിരവധി അക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്ഫോടനം നടന്ന തൃപ്പങ്കൊട്ടൂർ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ RSSന്റെ ആയുധ നിർമ്മാണവും ശേഖരവുമുണ്ട് നേരത്തെ വെളിപ്പെട്ടതാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് RSS ശേഖരിച്ച ബോംബ് സ്ഫോടനത്തിൽ മാരകമായി പരിക്കേറ്റിരുന്നു. ചെറ്റക്കണ്ടി സംഭവത്തിന് പിന്നിലും RSS ആണെന്ന് സംശയമുണ്ട്. നിഷ്പക്ഷവും നീതിപൂർവവുമായ അന്വേഷണത്തിലൂടെ കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് CPIM പാനൂർ ഏരിയ കമ്മിറ്റി അന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ അന്വേഷണം നടന്നോ സാറോ? പിന്നെ ഈ അന്വേഷണം നടന്നോ? അന്ന് പോലീസ് FIR പറയുന്നത് ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഈ രണ്ടുപേരും മരിച്ചത് എന്നാണ്. അന്ന് സുബിനും ഷൈജു അന്ന് UDFന്റെ പോലീസാണ് RSSന് അനുകൂലമായ സമീപനമാണ് അന്ന് പോലീസ് സ്വീകരിച്ചത്. അന്ന് RSSനെ സഹായിക്കുന്ന നിലപാടാണ് അന്ന് പോലീസ് സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ അന്വേഷണം ശക്തമായ നിലയിൽ മുന്നോട്ട് പോയിട്ടില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത വർഷം തന്നെ LDF സർക്കാർ അധികാരത്തിൽ വന്നുവല്ലോ, ഒരു തുടരന്വേഷണം എന്തുകൊണ്ട് ഉണ്ടായില്ല? 2016 മുതൽ ഇങ്ങോട്ട് ഇത്രയും വർഷത്തിനിടയിൽ നിരവധി അനുസ്മരണ യോഗം നടന്നല്ലോ. അല്ല, അനുസ്മരണ യോഗമല്ല, അത് നിങ്ങളുടെ പാർട്ടി കാര്യം. അവിടെ അന്വേഷണം എന്തുകൊണ്ട് നടന്നില്ല? അല്ല, നിങ്ങൾ പറയുന്നുണ്ട് സനോജെ RSSകാരാണ് കൊന്നത് എന്ന്. അന്ന് സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. 2015 June 6 പാനൂർ ഏരിയ കമ്മിറ്റിയുടെ ആ റിലീസിലും സംശയമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് ബലപ്പെടുത്തി കൊണ്ടുവരുന്നതിനുള്ള അന്വേഷണം എന്തുകൊണ്ട് നടന്നില്ല? ബലപ്പെടുത്തി കൊണ്ടുവരുന്ന അന്വേഷണം നടക്കേണ്ടെങ്കിൽ UDFന്റെ പോലീസല്ലേ അന്വേഷിക്കേണ്ടത്? ആ ഘട്ടത്തിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല. ഈ സംഭവം ഉണ്ടായ ഘട്ടത്തിൽ അതിന്റെ തൊട്ട് പിറ്റേ ദിവസമാണ് CPIM പാനൂർ ഏരിയ കമ്മിറ്റി അങ്ങനൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതിനുശേഷം വളരെ കൃത്യമായിട്ടും ആ നാട്ടിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശരി, പാർട്ടിക്ക് ബോധ്യമായ ഒരു കാര്യം സമൂഹത്തിന് ബോധ്യമായിട്ടില്ല. ഒരു പോലീസ് അന്വേഷണത്തിലും കണ്ടെത്തിയിട്ടില്ല ഇവർ ബോംബ് നിർമ്മാണത്തിലല്ല കൊല്ലപ്പെട്ടത് എന്ന്. ബോംബ് നിർമ്മാണത്തിലാണ് കൊല്ലപ്പെട്ടത് എന്ന പോലീസിന്റെ FIR എന്നതിന് തെളിവാണ്. പിന്നീടുള്ള അല്ല സനോജ, ഒരു കാര്യം, എനിക്ക് ഈ അന്വേഷണത്തിന് ഇപ്പോഴത്തെ ഘട്ടം എന്താണെന്ന് അറിയില്ല. ഇതിന്റെ ചാർജ് ഷീറ്റിന്റെ കാര്യം എനിക്ക് വ്യക്തമല്ല. അതെന്താണ് സനോജിന് അറിയാമെങ്കിൽ അതൊന്ന് വ്യക്തമാക്കൂ. എന്താണ് ഇതിന്റെ കോടതി നടപടികളിലേക്ക് പോയപ്പോൾ സംഭവിച്ചത്? ഈ ബോംബ് നിർമ്മാണത്തിനിടെ 2 CPMക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള കേസ് ഞാൻ ചോദിക്കട്ടെ. പോലീസിന്റെ FIR അതേപടി വിശ്വസിക്കാൻ വേണ്ടി കഴിയുമോ? ഏതെല്ലാം വിഷയത്തിനകത്ത് പോലീസ് എന്തെല്ലാം FIR ഇട്ടിട്ടുണ്ട്? പോലീസ് എന്ന് UDF ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന പോലീസാണ്. നിഷ്പക്ഷമായ അന്വേഷണം ആ വിഷയത്തിനകത്ത് നടന്നിട്ടില്ല. ആ പ്രദേശത്തും പരിസരങ്ങളിലും മുഴുവൻ RSS നിരവധി അക്രമ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട്. RSSന്റെ തന്നെ ആളുകൾ ആ പ്രദേശത്ത് ബോംബ് നിർമ്മാണത്തിനിടയിൽ മരിച്ചിട്ടുണ്ട്. നമുക്ക് ഓർമ്മയില്ലേ ഈ ചെറുവാഞ്ചേരിയിൽ അവിടെ നടന്നൊരു ക്ഷേത്രത്തിൽ എത്ര RSSകാരാണ് അവിടെ മരിച്ചത്? എത്ര ബോംബായിരുന്നു അവിടുന്ന് കണ്ടെത്തിയത്? അപ്പൊ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനലുകളുടെ ഒരു കേന്ദ്രമാണ് ഈ പാനൂര്, ഈ സെൻട്രൽ പോലീസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അവിടെ RSS ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നു. പള്ളിച്ചാല് വിനോദ് എന്ന് പറയുന്ന ഞങ്ങളുടെ ധീരനായിട്ടുള്ള ഒരു സഖാവിനെ അതിക്രൂരമായി ബോംബെറിഞ്ഞ് കൊന്നിരുന്നു. അപ്പൊ ഈ പശ്ചാത്തലത്തിലാണ് ഇതിനെ, ഈ സംഭവത്തിന്റെ എല്ലാം തുടർച്ചയിലാണ് ഞങ്ങളുടെ രണ്ട് സഖാക്കളെ അതിക്രൂരമായി അവിടെ കൊലയപ്പെടുന്നുണ്ടായത്. ആ കൊലയപ്പെട്ട ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അതിനുശേഷം എത്ര വർഷമായി, 2015 June 6 ശേഷം നിരവധി രക്തസാക്ഷി അനുസ്മരണങ്ങൾ നടന്നിട്ടുണ്ട്.